വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിനെ നികുതി പിരിവിൽ ജില്ലയിൽ രണ്ടാം സ്ഥാനത്തെത്തിക്കാൻ പ്രവർത്തിച്ച ജീവനക്കാരെ ആദരിക്കൽ ചടങ്ങ് പഞ്ചായത്തിൽ നടന്നു. വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മഞ്ജു ബിജു ഉദ്ഘാടനം നിർവഹിച്ചു. നികുതി പിരിവിൽ വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിനെ ജില്ലയിൽ രണ്ടാം സ്ഥാനത്തെത്തിക്കാൻ പ്രവർത്തിച്ച ജീവനക്കാരെ ആദരിക്കൽ ചടങ്ങ് പഞ്ചായത്തിൽ നടന്നു. ഒരു കോടിയിലേറെ രൂപ മാർച്ച് 28-ന് മുൻപായി പിരിച്ചെടുത്താണ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയത്. ആദരിക്കൽ ചടങ്ങ് വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മഞ്ജു ബിജു ഉദ്ഘാടനം ചെയ്തു. കോവിഡിന്റെ പ്രതിസന്ധി ഉണ്ടായിരുന്നിട്ടും നമ്മുടെ വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്ത് നികുതി പിരിവിലെ 100% എത്തിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നിരവധി തവണ ഓരോ വീടുകളിൽ കയറി ഇറങ്ങിയാണെങ്കിലും നമ്മുടെ ജീവനക്കാർ അത് 100% എത്തിക്കാനായിട്ട് പരമാവധി പരിശ്രമിച്ചു. ഇതിന് നമ്മുടെ ജീവനക്കാർ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. ഈ ജീവനക്കാരോടൊപ്പം തന്നെ നമ്മുടെ സാധാരണക്കാരായ ജനങ്ങളും സഹകരിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ 100% നികുതി പിരിച്ചെടുക്കുവാനായിട്ട് സാധിച്ചത്. അതിന് നമ്മൾ നമ്മുടെ വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നമ്മുടെ ഈ ജീവനക്കാരെ എല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുകയും അവരെ നന്നായിട്ട് ആദരിക്കുകയും ഈ അവസരത്തിൽ ചെയ്യുകയുണ്ടായി. പഞ്ചായത്ത് അസിസ്റ്റന്റ് ഡയറക്ടർ ഷാജി ജീവനക്കാരെ ആദരിച്ചു. പഞ്ചായത്തിലെ അസിസ്റ്റന്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചു വന്നിരുന്ന ട്രാൻസ്ഫറായി പോയ ഉണ്ണികൃഷ്ണൻ നിസ്വാർത്ഥമായ സേവനങ്ങൾ കാഴ്ചവെക്കുകയും 941 ഗ്രാമപഞ്ചായത്തുകളിൽ വെള്ളത്തൂവൽ പഞ്ചായത്തിനെ 24-ാം സ്ഥാനത്ത് എത്തിക്കുന്നതിൽ സെക്രട്ടറിയോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച അദ്ദേഹത്തിന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ നേതൃത്വത്തിൽ ആശംസകൾ അറിയിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഖിലസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി ശ്രീധരൻ, അസിസ്റ്റന്റ് സെക്രട്ടറി അജിതകുമാരി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ആർ ജയൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാൻസി ജോഷി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിസറി പരീക്കുട്ടി, എ എൻ സജികുമാർ, റോയ് പാലയ്ക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടിമാലി.